ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 131 മരണം. രോഗസ്ഥിരീകരണ നിരക്ക് 11.2%. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പ്ലസ് ടു വിജയ ശതമാനം 87.94. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനം ഓഗസ്റ്റ് ആദ്യം ആരംഭിക്കും. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കാനാകില്ലെന്നും പ്രതികൾ വിചാരണ നേരിടണമെന്നും സുപ്രീംകോടതി. വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പൂജാറാണി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ദീപിക കുമാരിയും പി വി സിന്ധുവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 197,000 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 11.2%. 17,761 പേർ ഇന്ന് രോഗമുക്തി നേടി. 149,000 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 131 മരണം കൂടി ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത്. 87.94% പ്ലസ് ടു വിജയം. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളമാണ്. 328,702 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വി എച്ച് എസ് സിക്ക് 80.36% വിജയം. പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കും സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കും ശനിയാഴ്ച വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ 20% തെക്കൻ ജില്ലകളിൽ 10% സീറ്റ് വർദ്ധിപ്പിക്കും. പ്ലസ് വൺ പ്രവേശനം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. പരീക്ഷ എഴുതി വിജയം നേടിയ കുട്ടികളെ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ ട്രോളുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ശ്രീ വി ശിവൻകുട്ടി വ്യക്തമാക്കി. നിയമസഭാ കയ്യാങ്കളി കേസ് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. കേസ് പിൻവലിക്കാനാവില്ലെന്നും എല്ലാ പ്രതികളും വിചാരണ നേരിടണമെന്നും സുപ്രീംകോടതി പറഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടി, മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ, എം എൽ എമാരായിരുന്ന കെ കുഞ്ഞമ്മദ്, സി കെ സദാശിവൻ, കെ അജിത് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടിവരും. നിയമസഭാ പരിരക്ഷ ക്രിമിനൽ കുറ്റം ചെയ്യാനുള്ള പരിരക്ഷയല്ലെന്നും സഭയിലെ അക്രമം സഭാ നടപടിയുടെ ഭാഗമായി കാണാനാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. വിചാരണ നേരിടുന്ന ഒരാൾക്ക് ധാർമ്മികമായും നിയമപരമായും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതി വിധി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. എന്നാൽ കേസിലെ സുപ്രീംകോടതി വിധി അംഗീകരിക്കുന്നതായും വിചാരണ കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങളിൽ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തു നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കേസിൽ പ്രതിയായ അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് റമീസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തെളിവ് നശിപ്പിച്ച് കേസ് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. പെഗാസസ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് രൂക്ഷമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് വേദിയായി. നിരവധി തവണ നിർത്തിവച്ച ശേഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ ഇന്ന് 5 തവണയാണ് നിർത്തിവെക്കേണ്ടി വന്നത്. പാപ്പരത്ത നിയമ ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പ്രതിഷേധത്തിനിടയിലും ലോക്സഭ പാസാക്കി. ബാലനീതി നിയമ ഭേദഗതിക്ക് രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.
ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. ബാങ്കുകളിലെ സേവിംഗ്സ്, ഫിക്സഡ്, കറന്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഈ ബിൽ. പൊതുമേഖലാ ബാങ്കുകൾക്ക് പുറമെ സ്വകാര്യ ബാങ്കും വിദേശ ബാങ്കുകളുടെ ഇന്ത്യൻ ശാഖകൾക്കും ഇത് ബാധകമായിരിക്കും. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല പരീക്ഷകൾ റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സർവകലാശാല സമർപ്പിച്ച അപ്പീലിന്മേലാണ് സ്റ്റേ. ഉത്തരവിനെ തുടർന്ന് പരീക്ഷകൾ നാളെ മുതൽ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്തും. ഇന്ന് മാറ്റിവച്ച പരീക്ഷകളുടെ പുതുക്കിയ തീയതി ഉടൻ അറിയിക്കുമെന്നും സർവകലാശാല വ്യക്തമാക്കി. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകും വഴിയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കീഴടങ്ങാൻ 10 ദിവസം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഇവർ അറസ്റ്റിലായ വിവരം ഹൈക്കോടതിയെ അറിയിച്ചത്. അതേസമയം പട്ടയഭൂമിയിലെ ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തിയ രണ്ടുപേരെ വയനാട്ടിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മുട്ടിൽ സ്വദേശി അബ്ദുൾ നാസർ, അമ്പലവയൽ സ്വദേശി അബൂബക്കർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും മരക്കച്ചവടക്കാരാണ്. കത്തോലിക്കാ സഭയുടെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളും 75th ചരമവാർഷികവും ആചരിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് തിരുനാൾ റാസ അർപ്പിച്ചു. വൈകിട്ട് ജപമാല പ്രദക്ഷിണത്തോടെ തിരുനാളിന് സമാപനമായി. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹരിത കേരള മിഷന്റെ ഭാഗമായുള്ള ജല ഗുണനിലവാര പരിശോധനാ ലാബുകളുടെ നിർമ്മാണം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. പഞ്ചായത്തുകളിൽ ഒരു സ്കൂളിലെങ്കിലും സൌജന്യമായി ജലം പരിശോധിക്കാൻ സംവിധാനമൊരുക്കുന്നതിനാണ് ഹരിത കേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായി 36 ലാബുകളാണ് MLA ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ തുക ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കും. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബിന്റെ അടക്കമുള്ള 9 ലാബുകളുടെ നിർമ്മാണവും വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും. ഇടുക്കി മണ്ഡലത്തിൽ MLA ഫണ്ടിൽ നിന്നും 12.5 ലക്ഷം രൂപയാണ് ലാബുകളുടെ നിർമ്മാണത്തിനായി അനുവദിച്ചത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ജല ലാബുകൾ നിർമ്മിക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയത്തെ ക്യാമ്പസിൽ PG ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം ജേർണലിസം അടക്കമുള്ള വിഷയങ്ങളിലാണ് പ്രവേശനം. കോഴ്സുകൾ സംബന്ധിച്ച വിവരങ്ങൾ www.iimc.nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. മലപ്പുറം വള്ളിക്കുന്നിൽ 3 വയസ്സുകാരിക്ക് ഷിഗല്ല ബാക്ടീരിയ ബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഈ മാസം 24-നാണ് കുട്ടിയിൽ ഷിഗല്ല രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഹൌസ് ബോട്ട് യാത്രയ്ക്കിടെ ആലപ്പുഴ കൈനകരി പാലത്തിന് താഴെ ആറ്റിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ആലുവ സ്വദേശിയായ ഡിഗ്രി വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിന്റെ മൃതദേഹമാണ് സ്കൂബ വിദഗ്ധ സംഘം നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. കണ്ണൂർ കൊമ്മേരി ആടുവളർത്ത കേന്ദ്രത്തിലെ ജോണിസ് ഡിസീസ് ബാധിച്ച ആടുകളെ കൊല്ലണമെന്ന തീരുമാനം പിൻവലിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. രോഗം ബാധിച്ച ആടുകളെ കൊല്ലണമെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് KK ശൈലജ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. കോവിഡ് കാരണം പ്രതിസന്ധിയിലായ ഖാദി മേഖലയെ സഹായിക്കുന്നതിനായി ഖാദിക്ക് കണ്ണൂരിന്റെ കൈത്താങ്ങ് പ്രചരണ പരിപാടിക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഓണത്തിന് പരമാവധി ഖാദി കൈത്തറി വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങുകയും കുടുംബക്കാർക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും വാങ്ങി നൽകുകയും ചെയ്യണമെന്ന സന്ദേശമാണ് പ്രചരണത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം ജില്ലയിലെ അനാഥ മന്ദിരങ്ങൾ, വയോജന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് ഓണക്കോടിയായി ഖാദി വസ്ത്രങ്ങൾ സ്പോൺസർ ചെയ്യാം. പ്രചരണത്തിന്റെ ഭാഗമായി ഖാദി ഉൽപ്പന്നങ്ങൾക്കുള്ള 500-1000 രൂപയുടെ കൂപ്പണുകൾ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ജില്ലയിലെ ഓഫീസുകൾ, ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലൂടെ ജീവനക്കാർക്കിടയിലാണ് ഇവ വിതരണം ചെയ്യുക. ഓണക്കാലത്ത് 30% വിലക്കിഴിവിലാണ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക. ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള 500 രൂപയുടെ 1000 കൂപ്പണുകൾ കുടുംബശ്രീ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിലൂടെ 500,000 രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ സംവിധാനം വഴി വിതരണം ചെയ്യാനാവും. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പൂജ റാണി ബോക്സിംഗ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. അൾജീരിയയുടെ ഇഷ്റാഖ് ഷെയ്ബിനെയാണ് പൂജ റാണി പരാജയപ്പെടുത്തിയത്. ബാഡ്മിന്റണിൽ PV സിന്ധുവും അമ്പെയ്ത്തിൽ ദീപിക കുമാരിയും പ്രീ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഹോങ്കോങ്ങിന്റെ ചിയുങ് നാൻ യീനെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. ഡെൻമാർക്കിന്റെ മിയ ബ്ലിച്ച്ഫെൽറ്റിനെയാണ് സിന്ധു നാളെ നേരിടുക.
സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 131 മരണം. രോഗസ്ഥിരീകരണ നിരക്ക് 11.2%. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പ്ലസ് ടു വിജയ ശതമാനം 87.94. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനം ഓഗസ്റ്റ് ആദ്യം ആരംഭിക്കും. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കാനാകില്ലെന്നും പ്രതികൾ വിചാരണ നേരിടണമെന്നും സുപ്രീംകോടതി. വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പൂജാറാണി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ദീപിക കുമാരിയും പി വി സിന്ധുവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.